ഹലോ ഫ്രണ്ട്സ്, സഫീർ ആണ്. വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ട്രിപ്പാണ്. എൻ്റെ കൂട്ടുകാരൻ അനീഷിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അനീഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. നെയ്യാറ്റിങ്ങരയാണ് അവൻ്റെ വീട്. നെയ്യാറ്റിങ്ങര പോകുന്ന ടൈമിൽ നമ്മൾ വേറെ ഒന്ന് രണ്ട് സ്ഥലം കൂടി വിസിറ്റ് ചെയ്യുന്നുണ്ട്. പുഞ്ചക്കിരി ഷാപ്പിൽ പോകുന്നുണ്ട്, അതുപോലെ വെള്ളയാണിക്കൽ കായലിലും പോകുന്നുണ്ട്. ബാക്കിയെല്ലാം പോകുന്ന ടൈമിൽ പറയാം. ടൈം ഏകദേശം ഒരു 10 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിഖിലേട്ടനും അഖിലും കാറും എടുത്ത് വെഞ്ഞാറമൂട് സൈഡിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജോയിൻ ചെയ്തത് കൊളത്തൂരിൽ നിന്നാണ്. മൊത്തം നമ്മൾ രണ്ട് കാറുകളിലായിട്ടാണ് യാത്ര ചെയ്യുന്നത്. മറ്റേ കാറിൽ സാം ചേട്ടനും പ്രിജിത്തേട്ടനും വിനീഷേട്ടനും ഉണ്ട്. ഇവരെല്ലാം VSSCയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്, എൻ്റെ കൊളീഗ്സാണ്. പണ്ട് മിക്കപ്പോഴും ഇതുപോലെ നമ്മൾ വീക്കെൻഡ്സിൽ ട്രിപ്പ് പോകുമായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വീണ്ടും ഒരു യാത്ര പോകുന്നത്. ഇതിന് മുന്നേ ലാസ്റ്റ് ഞങ്ങൾ പോയത് ഇടുക്കിയിലാണ്. സാനിച്ചാട്ടൻ്റെ നാട്ടിൽ തൊടുപുഴയാണ് പോയത്. അന്ന് നമ്മൾ ഇടുക്കിയിലൊക്കെ കുറേ കറങ്ങിയതാണ്. അന്ന് ഞങ്ങളെല്ലാവരും പോയത് ബൈക്കിലായിരുന്നു. നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിനുശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് പോകാനൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയൊരു സാഹചര്യം ഒത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ സഞ്ചരിക്കുന്ന കാർ ഡ്രൈവ് ചെയ്യുന്നത് നിഖിലേട്ടനാണ്. നിഖിലേട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് അഖില്. ഞങ്ങൾ യാത്ര തിരിച്ച് ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും നിഖിലേട്ടൻ പയ്യെ വണ്ടിയൊക്കെ ഒതുക്കി കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇപ്പോൾ വരാ പറഞ്ഞ് അങ്ങ് പോയി. സംഭവം എന്താണെന്നറിയാൻ വേണ്ടി ഞാനും അഖിലും പുറത്തോട്ട് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. നിഖിലേട്ടൻ ഒരു കട്ട ആനപ്രേമിയാണ്. പോണ വഴിക്ക് ഈ ആനയെ കണ്ടപ്പോൾ ചവിട്ടിയതാണ് വണ്ടി. ഒറ്റ നോട്ടം കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് ആ ആനയെ പിടികിട്ടി. വേണാട് മറ്റം ശ്രീകുമാറായിരുന്നു ആ ആന. പാമ്പാട് രാജനെയും കിരൺ നാരായൺകുട്ടിയെയും അടക്കം നിരവധി ആനകളുടെ ചട്ടക്കാരനായ ചാൽച്ചിറ രാജീവ് ചേട്ടനാണ് ഈ ആനയുടെ പാപ്പാൻ. ചാൽച്ചിറ രാജീവ് ചേട്ടൻ്റെ ഫ്രണ്ടാണ് നിഖിലേട്ടൻ. കുറേ കാലങ്ങൾക്ക് ശേഷം ഉറ്റ സുഹൃത്തിനെ കണ്ടതിൻ്റെ സന്തോഷവും അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു ഉത്സവത്തിന് ആനയും കൊണ്ട് വന്നതാണ് രാജീവ് ചേട്ടൻ. ഇതിനിടയിൽ ആനയുടെ കൊമ്പ് പിടിപ്പിച്ച് എന്നെ ഫോട്ടോ എടുപ്പിക്കാനും നിഖിലേട്ടൻ മറന്നില്ല. അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആനയുടെ ഇത്ര അടുത്ത് അതിൻ്റെ കൊമ്പൊക്കെ പിടിച്ച് നിൽക്കുന്നത്. കുറച്ച് സമയത്തെ വിശേഷം പറച്ചിലിനൊടുവിൽ ഞങ്ങൾ രാജീവേട്ടനോട് യാത്ര ചോദിച്ച് യാത്ര തുടർന്നു. നിഖിലേട്ടൻ നിഖിലേട്ടൻ്റെ പഴയ ആനക്കഥകളും വിശേഷങ്ങളും ഒക്കെ പറയുന്നത് കേട്ട് ഞങ്ങളുടെ യാത്ര നല്ല രസകരമായി മുന്നോട്ട് നീങ്ങി. അങ്ങനെ 1 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അനീഷിൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ്. നിങ്ങളിവിടെ കാണുന്ന ഈ അക്കുഡേറ്റ് ബ്രിഡ്ജ് കടന്നിട്ട് വേണം അനീഷിൻ്റെ വീട്ടിലെത്താൻ. സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒരു നാട്ടിൻപുറത്താണ് അനീഷിൻ്റെ വീട്. അനീഷിൻ്റെ വീട്ടിലോട്ട് പോകും വഴി ഒരാറും അതുപോലെ കുറച്ച് കൃഷികളും ഒക്കെ ഉണ്ട്. കുറച്ച് സമയം അനീഷിൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് അവൻ്റെ നാടും പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവൻ്റെ അമ്മ നല്ല കപ്പയും ഇറച്ചിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ച് ഞങ്ങൾ പയ്യെ ഇനി യാത്ര അടുത്ത ലൊക്കേഷനിലോട്ട് തിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങാൻ നേരം അനീഷ് നിഖിലേട്ടന് ഒരു തെങ്ങിൻ്റെ തടി മുറിച്ചത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഖിലേട്ടൻ്റെ പൈനാപ്പിൾ കൊഞ്ഞൂറിൻ്റെ കൂട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിലെ ജിമ്മനായിട്ടുള്ള അഞ്ജിത്താണ് തെങ്ങിൻ തടിയും തോളിൽ വെച്ച് മുന്നിൽ നടക്കുന്നത്. അങ്ങനെ തെങ്ങിൻ തടിയെല്ലാം നിഖിലേട്ടൻ്റെ കാറിൽ സേഫായി കയറ്റിയതിന് ശേഷം ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് യാത്ര തിരിക്കുകയാണ്. അനീഷിൻ്റെ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി നടത്തിയ മിത്രമിയ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൻ്റെ സമ്മാനങ്ങൾ കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അനീഷിൻ്റെ നാട്ടിലെത്തിയത്. എല്ലാവരും അവരവർക്ക് ലഭിച്ച സമ്മാനങ്ങൾ ഇരുവണ്ടികളുമായി സേഫാക്കി വെച്ചു. ഞാൻ സെലക്ട് ചെയ്തത് ഒരു ടവർ ഫാനാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഷാപ്പിലാണ്, പുഞ്ചഗിരി ഷാപ്പ്. അങ്ങനെ ഒരു 1/2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ പുഞ്ചക്കരിയിൽ എത്തിയിരിക്കുകയാണ്. വെള്ളായണി കായലിൻ്റെ അടുത്താണ് ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. വെള്ളായണി കായലിൽ ചെന്ന് പതിക്കുന്ന ഒരു കനാലും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കേരളത്തിലെ തന്നെ നല്ല ബെസ്റ്റ് ഷാപ്പ് ഫുഡുകൾ കിട്ടുന്ന ഒരു കിടിലിൻ സ്പോട്ടാണ് ഇവിടം. നമ്മളിവിടെ വന്നപ്പോൾ ഷാപ്പിൻ്റെ ഒരു സൈഡിലായി ഒരു ഒട്ടയത്തെ കെട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഷാപ്പിൽ കരുവെക്കാൻ കൂടുന്നതാണോ അതോ ഒരു വളർത്തലാണോ എന്നറിയില്ല. എന്തായാലും ഒട്ടകം രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒട്ടകം എന്തായാലും മരുഭൂമി മിസ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. നമ്മൾ വന്ന ടൈമിൽ നല്ല മര്യാദ വെയിലായിരുന്നു ഇവിടെ. കപ്പ, ചെമ്മീൻ, കക്ക, ഞണ്ട്, താറാവ്, കാട, ചിക്കൻ പെരട്ട്, ഫിഷ് ഫ്രൈസ് തുടങ്ങിയ ഒട്ടുമിക്ക തനിനാടൻ ഷാപ്പ് വിഭവങ്ങളെല്ലാം ഇവിടെ ലഭിക്കും. ഒരുപാട് ഫാമിലിയുടെ ഇഷ്ട ഭക്ഷണ സ്പോട്ടുകളിൽ ഒന്നാണ് ഇവിടം.
അതുകൊണ്ട് തന്നെ ഫാമിലിക്കായിട്ട് സെപ്പറേറ്റ് ഡൈനിങ് സ്പേസും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഏരിയയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഷാപ്പുകൾ വേറെയും ഉണ്ട്. അതിൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഷാപ്പ് ഇതാണ്. അപ്പോൾ നമ്മൾ നിഖിലേട്ടനും വിനീഷേട്ടനും എല്ലാം മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഞണ്ട് റോസ്റ്റ്, കക്ക, താറാവ് റോസ്റ്റ്, അപ്പം, ഇത്രയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നോമ്പ് പിടിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഫോട്ടോയും വീഡിയോയും എടുത്ത് അപ്പുറത്ത് മാറിയിരിക്കാനേ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ. എന്തായാലും സ്പോട്ട് മനസ്സിലായ സ്ഥിതിക്ക് നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇനിയും ഒരു വരവ് കൂടി വരേണ്ടി വരും. ഉച്ചസമയമായതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഇവിടെ. ഫാമിലിയായൊക്കെ വന്നിട്ട് നല്ല ഷാപ്പ് വിഭവങ്ങളൊക്കെ രുചിച്ചറിയാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഫാമിലിക്ക് വേണ്ടി സെപ്പറേറ്റ് ഡൈനിങ് സ്പേസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ എല്ലാത്തിൻ്റെയും വില കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. ഞങ്ങൾ ഈ വെറും 4 വിഭവങ്ങൾ മാത്രം ട്രൈ ചെയ്തപ്പോഴത്തേക്കും ബില്ല് 3000 മുകളിലായി. ഇപ്പോൾ ഫുഡ് കഴിച്ചവരെല്ലാം നല്ല ഫുഡാണെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പോകുന്നത് വെള്ളായി കാരിൻ്റെ അങ്ങോട്ടാണ്. ഫുഡ് അടിയായി കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിലെല്ലാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നു. പോകുന്ന വഴി കുറച്ച് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും കാണുന്ന കാഴ്ചകളെല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ കായലിൻ്റെ കരയിലിരുന്ന് കുറേ പേര് ചൂണ്ട ഇടുന്നുണ്ട്. അതുപോലെ കുറച്ച് പേരെല്ലാം കായലിറങ്ങി ആമ്പൽ പറിക്കുന്നുണ്ട്. ആമ്പലും താമരയുടെ മുട്ടൊക്കെ ശേഖരിക്കുന്നുണ്ട്. അവസാനം നമ്മളിവിടെ ഒരു സ്പോട്ടിൽ നിർത്തി വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു. ഇവിടെ ഒരു പയ്യന് അവൻ്റെ അച്ഛൻ കുറച്ച് മീനൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്ന്. ഈ വഴി വരികയാണെങ്കിൽ ഇവിടുന്ന് കായലിൽ നിന്ന് പിടിച്ച നല്ല ഫ്രഷ് മീൻ മേടിക്കാൻ കിട്ടും. ഇവിടെ ഒരു ചേട്ടൻ അത് വിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോരാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. ഞാൻ നോമ്പൊക്കെ പിടിച്ച് വെയിലത്തൊക്കെ നടന്നുകൊണ്ട് നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. ഇനി വീട്ടിലോട്ട് പോകുന്ന ടൈമിൽ എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ചിട്ട് പോകണം. വീട്ടിലെത്തുമ്പോഴത്തേക്കും നോമ്പ് തുറക്കാനാവും. അപ്പോൾ യാത്ര എന്തായാലും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിരുന്നു. വീണ്ടും പുതിയ കാഴ്ചകളുമായി ഞാൻ വരും. അതുവരെ ബൈ ഫ്രം സഫീർ പാഞ്ചോല.